നമസ്കാരം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ ഇന്നിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഈസ്റ്റർ ആശംസകൾ പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഒരു ലഘുലേഖ എല്ലാ വീടുകളിലേക്കും എത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ഇതിലേക്ക് വീടുകളിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന കുറച്ച് മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. ചേച്ചി നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങൾ? ഇത് വീടുകളിൽ എത്തിക്കുന്ന സമയത്ത് വലിയ തരത്തിലുള്ള മാറ്റം ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മുടെ ന്യൂനപക്ഷങ്ങളുടെ ഒരു ആശങ്കയൊക്കെ ഉണ്ടാക്കുന്ന വിധത്തിൽ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ നിരന്തരമായിട്ടുള്ള ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് മോദിജി ഇതുപോലെ ക്രിസ്മസ് സമയത്ത് ആശംസകൾ പറഞ്ഞിരുന്നു. ഞങ്ങൾ ആശംസ കാർഡുകൾ വീടുകളിൽ എത്തിച്ചിരുന്നു. ഇപ്പം സ്ഥാനാർത്ഥിയുടെ ആശംസ കാർഡുകൾ, ഈസ്റ്റർ ആശംസ ഞങ്ങൾ വീടുകളിൽ എത്തിക്കാൻ പോവുകയാണ്. എല്ലാ വീടുകളിലും ഈസ്റ്റർ ആശംസയുടെ പോവുകയാണ് ഞങ്ങൾ. ഇപ്പോൾ അന്ന് നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് രണ്ട് കഷ്ണം കേക്ക് വാങ്ങി കഴിച്ച സമയത്ത് പള്ളിയിലച്ഛന്മാർ മണിപ്പൂര് മറന്നു എന്ന് പറഞ്ഞൊരു ആരോപണം നടത്തിയിരുന്നു UDFഉം കോൺഗ്രസും. അതിനെപ്പറ്റി എന്താ പറയുന്നത്? മണിപ്പൂര് ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ പത്രം നോക്കുമ്പം ഫേസ്ബുക്കിലാണ് സോഷ്യൽ മീഡിയ മുഴുവനും കണ്ടത് എന്താണ്, മണിപ്പൂരിൽ ഈ വരുന്ന ഈസ്റ്റർ സൺഡേ ഹോളിഡേ അല്ലാതെ വർക്കിംഗ് ഡേ ആക്കി, അത് വലിയ സംഭവമാണ് എന്നുള്ള പോലെ ചിത്രീകരിച്ചു. സത്യത്തിൽ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം എന്ന നിലയ്ക്ക് അവിടെ എടുത്ത ലോക്കലായിട്ട് എടുത്തൊരു തീരുമാനത്തിൽ ഒരു പാളിച്ച പറ്റിയിട്ടായിരുന്നു. ഇപ്പോഴത്തെ ഓർഡർ ഇറങ്ങിക്കഴിഞ്ഞു, ദുഃഖവെള്ളിയും അവിടെ ഹോളിഡേയാണ്, ഈസ്റ്ററും മണിപ്പൂരിൽ ഹോളിഡേയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും വിലപ്പോവില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് സത്യം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. തൃശ്ശൂരിലെ ക്രിസ്ത്യാനികൾ തീർച്ചയായിട്ടും അവർ സത്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അവർ പ്രതികരിക്കുന്നത് വോട്ടിങ്ങിലൂടെ ആയിരിക്കും. ഇതിപ്പോൾ ക്രിസ്ത്യൻ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം നടത്തുന്ന ഒരു പ്രവർത്തനമാണോ? ഒന്നുമല്ല, അങ്ങനെയൊന്നുമില്ല. നമുക്കെല്ലാ നമ്മളെ മതേതരമായിട്ടുള്ള ചിന്തകളുള്ള ആൾക്കാരല്ലേ, എല്ലാ വീടുകളിലും ഞങ്ങൾ കയറുന്നുണ്ട്. ക്രിസ്ത്യൻ വീടുകളിൽ കൂടുതലായിട്ട് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നുള്ളത് ശരി തന്നെയാണ്. ക്രിസ്ത്യൻ വീടുകളിലാണല്ലോ ആഘോഷങ്ങൾ കൂടുതലുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്, വലിയ രീതിയിൽ തീർച്ചയായിട്ടും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വീടുകളിൽ പോകുമ്പം അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ക്രിസ്ത്യാനികൾ പഴയതുപോലെ അല്ല ചിന്തിക്കുന്നതെന്നുള്ളത്. കഴിഞ്ഞ ഇലക്ഷന് പലപ്പോഴും അവർക്ക് ചില റൂമറുകൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടുന്ന റൂമേഴ്സ് നമുക്ക് പറയാൻ പറ്റില്ല. വ്യാജ പ്രചരണങ്ങൾ അവർ പറയാറുണ്ടായിരുന്നു, ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ അങ്ങനെ. പക്ഷെ നമുക്കറിയാം, 10 കൊല്ലം നരേന്ദ്രമോദിജി ഇവിടെ ഭരിച്ചിട്ടും ഏതെങ്കിലും ഒരു പദ്ധതി ഹിന്ദുക്കൾക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള വേറെ ഏതെങ്കിലും മതത്തിന് അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. പ്രതീക്ഷകളാണോ ഈ തവണ? തീർച്ചയായിട്ടും. നല്ല സോഷ്യൽ റിഫോംസ് മോദിജിയിലൂടെ വരുന്നുണ്ട്. ആ റിഫോംസിൻ്റെ ഒരു എന്താ പറയുക, അതിനെ തൃശ്ശൂർക്ക് കൊണ്ടുവരാനുള്ള കേന്ദ്രമന്ത്രിയായിട്ട് സുരേഷ് ഗോപി മാറുന്നെന്ന് ഞങ്ങൾക്ക് തീർച്ചയാണ് പ്രതീക്ഷ. ഞങ്ങൾ 100% പ്രതീക്ഷ തന്നെയാണ്. ചേച്ചി നമസ്കാരം. എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങൾ? ഇത് ക്രിസ്ത്യൻസിന്റെ വീടുകളിൽ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് വലിയ മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വലിയൊരു മാറ്റം തന്നെ ഈ പ്രാവശ്യം പ്രതീക്ഷിക്കാം. കാരണം അദ്ദേഹത്തെ ഒരുപാട് ആരാധകരും കൂടി ഉണ്ട്. അദ്ദേഹത്തെ ആള് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇവരെ അദ്ദേഹം ഒരു ഫിലിം സ്റ്റാറിന് ആയതുകൊണ്ട് വനിതകളുടെ ഒരു 4% വോട്ട് തീർച്ചയായും കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ പ്രാവശ്യം. അത് എന്തായാലും തൃശ്ശൂർ ജനത അത് വനിതകൾ അത് കാട്ടിക്കൊടുക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇപ്പോൾ മണിപ്പൂർ പോലുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതൊക്കെ ഇലക്ഷന് മുന്നോടിയായിട്ട് BJPനെ ബാധിക്കുമോ? ഒരു തരത്തിലും ബാധിക്കില്ല. കാരണം മുമ്പെന്ന് വെച്ചാൽ ഇതൊക്കെ മാധ്യമങ്ങളിലൂടെ ഒന്നും പല സ്ത്രീകളും അറിഞ്ഞിരുന്നില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വനിതകളൊക്കെ എല്ലാവരും അതേപോലെ യൂട്യൂബും അതേപോലെ തന്നെ പല മീഡിയകളൊക്കെ കണ്ട് അവർക്ക് ഇപ്പോൾ അറിവ് നേടിയിട്ടുണ്ട്, യാഥാർത്ഥ്യം മനസ്സിലാക്കിയതുകൊണ്ട്. ഒരു കാരണവശാലും മണിപ്പൂരും ഈ ഇലക്ഷനുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം. ചേച്ചി എങ്ങനെയുണ്ട്? നമസ്കാരം. ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിൽ ഇത് കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ മാറ്റങ്ങളുണ്ടാവും? പിന്നെ തീർച്ചയായിട്ടും. ഇത് ജനങ്ങൾക്ക് കുറേ സഹായം, ആളല്ലാതെ തന്നെ പാവപ്പെട്ട ജനങ്ങളെയും അല്ലാതെ എല്ലാ തരത്തിലും ആൾ സഹായിക്കുന്നതാണ്. കോടീശ്വരൻ എന്നുള്ള പരിപാടിയിൽ വന്ന നാൾ തൊട്ട് സുരേഷ് ഗോപിയെ എല്ലാ ജനങ്ങൾക്കും അറിയുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ BJP മാറ്റങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവാൻ ഒത്തിരി ചാൻസ് ജനങ്ങൾ ഈ പ്രാവശ്യം ആൾക്ക് കൊടുക്കുമെന്നാണ് വിശ്വാസം പ്രതീക്ഷിക്കുന്നത്. ചേച്ചി എന്താണ് പറയാനുള്ളത്? പറയാനെന്താ, സുരേഷ് ഗോപി ജയിക്കണം, സുരേഷ് ഗോപിനെ ജയിപ്പിക്കണം. പിന്നെ എനിക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊരു പബ്ലിസിറ്റി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. സമൂഹത്തിൻ്റെ പിന്തുണ ലഭിക്കും തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഓരോ പ്രവർത്തനങ്ങളും. അതിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ വിഷസുകൾ അറിയിപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് നല്ല സ്നേഹത്തോടു കൂടി തന്നെയാണ് ഏറ്റെടുക്കുന്നത്. ആശംസകൾ അറിയിപ്പിക്കുമ്പോൾ നല്ല സ്നേഹത്തോടു തന്നെയാണ് ഏറ്റെടുക്കുന്നത്.
പിന്നെ അദ്ദേഹത്തിനെ പറ്റി കൂടുതലായിട്ട് ആരോടും പറഞ്ഞ് അറിയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ തൃശ്ശൂരിൽ ആളെ നിന്ന് ജയിച്ചു കഴിഞ്ഞാല് നാടിന്റെ വികസനമാണ്. ഇനിയിപ്പോൾ ആളെ തോൽപ്പിക്കാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ആളുടെ കുടുംബത്തിനാണ് വികസനമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അദ്ദേഹത്തെ പോലൊക്കെ നല്ലൊരു വ്യക്തിനെ തൃശ്ശൂരിന് വേണം. അത് രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് ചിന്തിച്ച് നാടിൻ്റെ വികസനമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിനെ ജയിപ്പിക്കുക തന്നെ വേണം. അദ്ദേഹത്തിന് എല്ലാവരുടെയും വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ട് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക തന്നെ വേണമെന്നാണ് എനിക്ക് ജാതി മത ഭേദ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒറ്റയൊരു കാര്യമുള്ളൂ. നാടിൻ്റെ വികസനം അതിന് തീർച്ചയായിട്ടും സുരേഷ് ഗോപി തന്നെ വരണം. ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ. ചേച്ചി എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങൾ? പ്രവർത്തനമൊക്കെ സൂപ്പറായിട്ട് നടക്കുന്നു. ക്രിസ്ത്യൻ സമൂഹം സപ്പോർട്ടുണ്ടാവും? സപ്പോർട്ടുണ്ടാവും, തീർച്ചയായിട്ടുണ്ടാവും. ഞങ്ങള് ഇത്രയും നാള് വർക്കിനെ പോയിട്ട് ക്രിസ്ത്യൻസിന്റെ ഇടയിലാണ് ഞങ്ങള് വർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ കംപ്ലീറ്റ് ക്രിസ്ത്യൻസ് എല്ലാവരും നമ്മൾക്ക് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത് ഉറപ്പാണ്. സുരേഷ് ഗോപി എന്നെ ജയിക്കും. ഇതൊക്കെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കോ? ഇത്തവണ സാധിക്കും, സാധിക്കും. ഞങ്ങള് സുരേഷ് ഗോപിയെ ജയിക്കൂ. ഞങ്ങളാണ് ഫസ്റ്റ് പോയിട്ട് ഞങ്ങള് സമ്പർക്കം നടത്തിയിട്ടുള്ളത് ഞങ്ങളാണ്. ഞങ്ങൾ ഈ വനിതകളാണ് വലിയ തരത്തില് ബിജെപിയുടെ ഒരു വിജയത്തിലേക്ക് എത്തിക്കും പ്രതീക്ഷ. തീർച്ചയായിട്ടും. ചേച്ചി ഈസ്റ്റർ ആശംസകൾ നേരം പോവുകയാണ്? അല്ല, നേരം പോവാണോ? നേരം പോവാം. സുരേഷ് ഗോപിയുടെ അതെ നടക്കോ? എല്ലാം എല്ലാം നടക്കും. ക്രൈസ്തവ സമൂഹം മാറി ചിന്തിക്കോ? ഇത്തവണെങ്കിലും മാറി ചിന്തിച്ചു തുടങ്ങി. എന്താ തുടങ്ങാന്ന് ചോദിക്കുന്നത്? തുടങ്ങിയില്ലേ, പിന്നെന്താണ്? നിങ്ങൾ ക്രിസ്ത്യാനാണോ? അതെ, ഞാൻ ക്രിസ്ത്യാനിയാണ്. അതല്ല കാരണം, ജനങ്ങൾക്കും മനസ്സിലായി തുടങ്ങി. സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ കഴിവുകളും ആത്മാർത്ഥതയും അത് ആ മനുഷ്യൻ ജനങ്ങളെ നെഞ്ചിലേറ്റി കഴിഞ്ഞു. അതുപോലെ തന്നെ ജനങ്ങളും ആ മനുഷ്യനെ നെഞ്ചിലേറ്റി കഴിഞ്ഞു. ചേച്ചി എത്രത്തോളം പ്രതീക്ഷകൾ? 150%, 200% പ്രതീക്ഷയെ. സുരേഷ് ഗോപി തന്നെ ജയിക്കും. ഇത് ക്രിസ്ത്യൻ വീടുകളിൽ ഇത് എത്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവരുടെ മനസ്സിൽ സുരേഷ് ഗോപി ഇതൊരു അവരുടെ വോട്ട് നേടാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് തോന്നില്ലേ? ഇല്ലില്ല, അവർക്ക് ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം ഈസ്റ്റർ ആശംസകൾ നേരാനായിട്ട് ഇത്രയും നല്ലൊരു മനുഷ്യൻ, ഒരു മനുഷ്യസ്നേഹി, ഒരു സെലിബ്രിറ്റി എന്നുള്ളതിനും ഉപരിയായിട്ടൊരു മനുഷ്യസ്നേഹി ആയിട്ടുള്ള ആളുടെ ഇത്തരത്തിലൊരു കാർഡ് അവർ പ്രതീക്ഷിച്ചിരിക്കുക. യേശുക്രിസ്തു മനുഷ്യസ്നേഹിയായിരുന്നു. അതല്ലോ, അതിൻ്റെ ഒരു പിൻഗാമി എന്ന് വേണമെങ്കിൽ പറയാലോ നമുക്ക്. നല്ല ഉപകാരങ്ങൾ ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ അത് അവരുടെ ഒരു സന്തോഷം തന്നെയാണ് ഇത് കാണുമ്പോൾ. അപ്പോൾ ആ സന്തോഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സുരേഷ് ഗോപിക്കുള്ളതാണ് അവരുടെ ഒട്ടുന്നു. ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിൽ ഇത് എത്തിച്ചു കഴിഞ്ഞാല് മാറ്റങ്ങൾ ഉണ്ടാവുന്ന പ്രതീക്ഷയുണ്ട്? തീർച്ചയായും മാറ്റങ്ങളുണ്ട്. ഉറപ്പാണ് ജയിക്കും. ക്രിസ്ത്യൻ സ്ത്രീകൾ വലിയ രീതിയിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്നൊരു ധാരണ മൊത്തത്തിലുണ്ട്, അത് നടക്കും? നടക്കും. കാരണം ഞങ്ങളുടെ ഭാഗത്തെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ മേഖലയിലാണ് എൻ്റെ വീട്. ആ ഭാഗത്തുള്ള ഏരിയയിലുള്ള എല്ലാ ക്രിസ്ത്യൻ ഭവനങ്ങളും ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായത് എല്ലാവരും ഇത്തവണ സുരേഷ് ഗോപിക്ക് ചെയ്യുമെന്ന് ഇങ്ങോട്ട് പറഞ്ഞതാണ്. ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ ഇങ്ങോട്ട് പറയാണ് ഇത്തവണ ഞങ്ങളുടെ വോട്ട് സുരേഷ് ഗോപിക്കാണ്, ഞങ്ങൾക്ക് സുരേഷ് ഗോപിനെ ജയിപ്പിക്കണം, ഒരു കേന്ദ്രമന്ത്രിയുടെ വേണം എന്ന് തന്നെ ഇങ്ങോട്ട് പറയുന്നു. ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. അത്രത്തോളം പ്രതീക്ഷയുണ്ട്. ഇത് സത്യത്തിൽ ഇത് യാഥാർത്ഥ്യമാണോ അവർ ഈ പറയുന്നത്? ഇത് യാഥാർത്ഥ്യം തന്നെയാണ്, ഇത് തന്നെ സംഭവിക്കൂ. ഒരു മാറ്റമില്ല, ഒരു മാറ്റമില്ല. വലിയ തരത്തിൽ തൃശ്ശൂരിൽ സ്ത്രീ ജനങ്ങളാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ മഹിളാ മോർച്ചയുടെ പ്രവർത്തകരാണ് പ്രധാനമായിട്ട് ക്രിസ്ത്യൻ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിപ്പിക്കുന്നത്. അപ്പോൾ വലിയ പ്രതീക്ഷകളാണ്, വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പോരാട്ടം കാണാം. എന്താണെങ്കിലും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. തൃശ്ശൂരിൽ നിന്നും വിപിൻലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.